ശ്രീ രാജേന്ദ്ര മന്ദലം നാളെ നിയമസഭാ സമ്മേളനം വീണ്ടും തുടങ്ങില്ല, അല്ല 9 മണിക്ക്. ഇതുവരെയും ADGP മാറ്റിയൊരു തീരുമാനം പറഞ്ഞില്ല. ഈ നിയമസഭാ സമ്മേളനം തുടങ്ങും മുമ്പ് ADGP മാറ്റിയില്ലെങ്കിൽ CPM മന്ത്രിമാരും നാളെ നിയമസഭയിൽ പിണറായി വിജയനെ ഉപരോധിക്കുമെന്ന് വാർത്ത പുറത്തു വരുന്നത്. താങ്കൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? നിയമസഭാ സമ്മേളനത്തിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് DGP ADGP യെക്കുറിച്ചുള്ള റിപ്പോർട്ട്, അതായത് ADGP MR Rajit Kumar RSS നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഏറെ പേജുകളുള്ളതായിരിക്കും അത്. പക്ഷേ അത് നോക്കിയിട്ട് നടപടികൾ എടുക്കാൻ ഉള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. വളരെ പ്രതീക്ഷയോടുകൂടി ഏറെ നാളായി അങ്ങനെ ഒരു വാർത്തയ്ക്കായി മാധ്യമങ്ങൾ കാത്തിരിക്കുകയാണ്. അതിപ്പോൾ ഇതുവരെ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ വാർത്ത പ്രതീക്ഷിച്ച് ഈ വാർത്തയ്ക്ക് വേണ്ടി കാതോർത്ത് ക്ലിഫ് ഹൗസിൽ ഒത്തുകൂടിയ മാധ്യമപ്രവർത്തകർ മാധ്യമധർമ്മത്തിനും മാധ്യമ മര്യാദയ്ക്കും വിരുദ്ധമായ രീതിയിലാണ് ചെയ്തത്. ഒരു വാർത്തയുടെ പ്രതീതി സൃഷ്ടിച്ചത്, അതായത് ഇപ്പോൾ അജിത് കുമാറിനെ മാറ്റാൻ പോകുന്നു, അതിനുവേണ്ടിയാണ് ക്ലിഫ് ഹൗസിൽ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ഒത്തുകൂടിയിരിക്കുന്നത്. അത് സംബന്ധിച്ച് തീരുമാനമെടുക്കണം. അതൊരു വിഡിതമായിപ്പോയി അങ്ങനെ ഒരു അഭ്യൂഹം. കാരണം പേഴ്സണൽ സ്റ്റാഫിന് ഈ കാര്യത്തിലൊരു കയ്യുമില്ല, അദ്ദേഹമാണ് തീരുമാനമെടുക്കുന്നത്. മന്ത്രിസഭയാണ്, പിന്നെ LDF ആണ്. അതാണല്ലോ അതിൻ്റെ രീതി. അല്ലാതെ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സഹായിക്കാൻ വേണ്ടിയുള്ളത്. എന്തെങ്കിലും വേണമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനാണ്, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹത്തിന് ആഭ്യന്തര സെക്രട്ടറിയോ ബന്ധപ്പെട്ട ആൾക്കാരെയോ നേരിട്ട് പറയാവുന്ന ആളാണല്ലോ, അതല്ലെങ്കിൽ DGP വിളിച്ച് പറയാവുന്ന ആളാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പോൾ അതിന് ഒരു ബ്രൂഹാഹ സൃഷ്ടിച്ചുകൊണ്ട് ഇതിപ്പോൾ മാറ്റാൻ വേണ്ടിയാണെന്നൊരു അഭ്യൂഹം അതിൻ്റെ പത്രക്കാരുടെ മനസ്സിലിരുന്നത്. അത് നിർദോഷമാണ്. പക്ഷേ ഇങ്ങനെയൊരു വാർത്ത പത്രത്തിൽ അടിച്ചു വരുമ്പോൾ ഒരുപാട് പേര് വായിക്കുന്നത്, മാധ്യമങ്ങളിലാണ് അത് അടിച്ചു വരുമ്പോഴും ധാരാളം പേര് കാണുന്നത്. അപ്പോൾ ഒരു ക്രോസ് ചെക്കിങ് വേണ്ടതായിരുന്നു, അതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മര്യാദകേടാണെന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കടക്കൂ പുറത്ത് എന്ന് പണ്ട് പറഞ്ഞതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആവശ്യമില്ലാത്ത വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി, വാർത്തകൾ പാചകം ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് പോരേണ്ടതില്ല എന്നുള്ളൊരു താക്കീതാണ് നൽകിയിരിക്കുന്നത്. അത് വളരെ പത്രക്കാരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള വളരെ ബന്ധമുണ്ട്. കാരണം മാധ്യമപ്രവർത്തകർക്ക് ഒരുപാട് കാര്യങ്ങളും രാഷ്ട്രീയക്കാരെ കൊണ്ട് സാധിക്കാനുണ്ട്. മറിച്ചും ആ ഒരു ബന്ധത്തിൻ്റെ ആ ഒരു ലേസറിൻ്റെ ഒക്കെ ഒരു ലംഘനമാണ് വീണ്ടും നടന്നിരിക്കുന്നത്. ഇവിടെ പത്രക്കാർ കാര്യമായിട്ടൊരു തെറ്റും ചെയ്തില്ല. ഒരു വാർത്ത ഇത് പ്രതീക്ഷിച്ചുകൊണ്ടൊരു വാർത്ത, അത്തരം വാർത്തകൾ പോലും എത്ര അലോസരം ഈ ക്ലിഫ് ഹൗസിൽ സൃഷ്ടിക്കുന്നു എന്നതിൻ്റെ ഒരു സൃഷ്ടിയാണ് ഈ വാർത്താക്കുറിപ്പെന്ന് ചുരുക്കി പറയാം. എന്തായാലും മണിക്കൂറുകൾ അവശേഷിക്കുന്നുണ്ട്, സസ്പെൻസ് നിലനിൽക്കുകയാണ്. മാറ്റം ഉണ്ടായില്ലെങ്കിൽ, ആ തല മാറിയില്ലെങ്കിൽ, ADGP തല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കിയില്ലെങ്കിൽ എന്നാണ്. അല്ല, ഭൗതികമായിട്ടുള്ളൊരു മാറ്റമല്ല, ഫിസിക്കലായിട്ടുള്ള മാറ്റമല്ല, ശാരീരികമായിട്ടുള്ള മാറ്റമല്ല. അത് മാറ്റിയില്ലെങ്കിൽ, സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചില്ലെങ്കിൽ, CPI അവരുടെ ഒരു അഭിമാന പ്രശ്നമായിട്ട് അങ്ങ് എടുത്തു കഴിഞ്ഞു, മുന്നേ കൂട്ടി മാറ്റണം, ഇപ്പം ഞങ്ങൾ മാറ്റും എന്നൊക്കെ വീരവാദം പറഞ്ഞു കഴിഞ്ഞാൽ CPI അവിടെ നിയമസഭയിൽ അട്ട പോലെ ചുരുണ്ടിരിക്കേണ്ടത് നമുക്ക് നാളെ കാണേണ്ടി വരും. അവരുടെ നിലപാട് എന്തായിരിക്കും? ഇതിനെക്കുറിച്ച് രൂക്ഷമായിട്ടുള്ള ചർച്ചയ്ക്ക് പ്രതിപക്ഷം നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോഴും പ്രതിഷേധിക്കുമ്പോഴും പ്രതിഷേധിച്ചിറങ്ങിപ്പോകുമ്പോഴും ഡിഫെൻഡ് ചെയ്യേണ്ട CPI ഒരക്ഷരം മിണ്ടാൻ സാധിക്കുമോ? CPMനെ കൊണ്ട് തന്നെ മിണ്ടിപ്പിച്ച് അങ്ങനെ സന്ദർഭങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ. കാരണം അവർക്ക് മൃഗീയമായ ഭൂരിപക്ഷവും ഉണ്ടല്ലോ. അപ്പോൾ അൻവർ പോയെങ്കിലും അൻവർ കാര്യമായിട്ടൊന്നും അസംബ്ലി വരുന്ന ആളായിരുന്നല്ലോ. അല്ലെങ്കിൽ തന്നെ കരുത്തരായിട്ടുള്ള ആൾക്കാരുണ്ട്, ശക്തമായിട്ട് ഇപ്പോൾ സ്പീക്കറുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിയമസഭാ ചട്ടങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അതിനെ അവർക്ക് നേരിടാവുന്നതേ ഉള്ളൂ. അത് പക്ഷേ CPI അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി CPIയെ UDFലേക്ക് വലിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ശക്തമാകും. തിരഞ്ഞെടുപ്പാണ് വരുന്നത്, തദ്ദേശം മാത്രമല്ല, അത് കഴിഞ്ഞാൽ നിയമസഭയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു രാഷ്ട്രീയമായിട്ടുള്ള നേട്ടവും മേൽക്കൈയും ഒക്കെ UDFന് നൽകും. ഇപ്പോൾ അൻവറിൻ്റെ പോക്കുകൊണ്ട് അങ്ങനൊന്നും സംഭവിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്നോ UDFൽ നിന്നോ ആരും അങ്ങനെ പോകുന്നുമില്ല. ഇപ്പോൾ ഈ കേരള കോൺഗ്രസ് ഏത് നിലപാട് എടുക്കും? അവർ ജയിക്കുന്ന പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് എങ്ങനെ പോകും എന്നൊന്നും അറിയാൻ പറ്റില്ല. എന്തായാലും മുന്നണി ബന്ധങ്ങളൊക്കെ, മുന്നണിയുടെ ഘടനയും ഒക്കെ അലങ്കോലപ്പെടാനുള്ള ഒരു തീവ്രമായ സാധ്യതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഇത് ഊഹമാണ്,
ഇത് നമ്മളൊരു വാർത്തയായിട്ട് പറയുകയല്ല, അത്തരം ഒരു സന്ദിഗ്ധ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകാം. കാരണം സി പി ഐക്ക് വലിയൊരു നാണക്കേട്, ബിനോയ് ഈ വിശ്വത്തിന് വലിയൊരു നാണക്കേട്, ഇതുവരെ ഈ എ ഡി ജി പി മാറ്റം അധികനേരം അവൻ ആ കസേരയിൽ ഇരിക്കില്ല എന്നൊക്കെ ബിനോയ് വിശ്വം പറഞ്ഞു കളഞ്ഞു. അങ്ങനെ പത്രക്കാരെ കണ്ട് ഈ വീരവാദങ്ങൾ മുഴക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ഉള്ളിൽ ഇത് ഉറച്ചിരിക്കുന്നില്ല, ഇത് മാറ്റിയ ഒരു ആദർശവാദിയും ഒരു സ്വപ്നജീവിയും ഒക്കെയാണ്. അപ്പോൾ ഇതുപോലൊക്കെ നടക്കണം, സംശുദ്ധമായിട്ടുള്ള ആ രാഷ്ട്രീയം, കമ്മ്യൂണിസ്റ്റ് സദാചാരം, അതിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു സ്വപ്നജീവിയും. ഇതിനിടയ്ക്ക് ഉണ്ടായിട്ട് ഒരു റിപ്പുവാൻ വിങ്കളിനെ പോലെ കാലഘട്ടത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അദ്ദേഹം ഈ അക്ഷരങ്ങളുടെ ലോകത്ത് ലേഖനങ്ങൾ എഴുതിയും പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള നയരേഖ സൃഷ്ടിച്ചുമൊക്കെ മറ്റൊരു ലോകത്തിലായിരുന്നു. ഈ യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തിലേക്ക് പാർട്ടി സെക്രട്ടറിയായിട്ട് വന്നപ്പോഴാണ് ഈ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ ആക്രോശിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മാറ്റപ്പെടും, തലകൾ തെറിക്കപ്പെടും, തൊപ്പികൾ മാറ്റപ്പെടും എന്നൊക്കെ ആ പാവം മനുഷ്യൻ സ്വപ്നം കണ്ടുപോയി. പക്ഷേ അതൊന്നും നടന്നിട്ടില്ല, സ്വപ്നങ്ങളൊക്കെ അവധവ എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എതിർപ്പ്, സമ്മർദ്ദം ചെലുത്തി മുഖ്യമന്ത്രിയെ കൊണ്ട് ഇത് സമ്മതിപ്പിക്കാൻ കഴിയാത്ത ആളെന്നുള്ള ഒരു പ്രതിച്ഛായയും എന്ന് തുടക്കത്തിലേ തന്നെ പിഴച്ചു എന്ന് പറഞ്ഞ ആദ്യ വിക്കറ്റിൽ തന്നെ ഡക്കായ ഒരു പ്രതീതിയാണ് ഇപ്പോൾ ബിനോയ് വിശ്വം സൃഷ്ടിച്ചിരിക്കുന്നത്. അതാദ്യം ഈ ഒരു ഗൗരവ പ്രശ്നമായിട്ട് എടുത്തിട്ട് കഴിഞ്ഞ് ഞാനിപ്പോൾ ജയിക്കുമെന്ന് പറഞ്ഞ് തോറ്റ് വിക്കറ്റ് നഷ്ടപ്പെട്ട് ബാറ്റും കൊണ്ട് ഗ്രൗണ്ട് വിടുന്ന ഒരു പ്രതീതിയിലേക്കാണ് ഇപ്പോൾ അദ്ദേഹം പോയത്. വിക്കറ്റ് തെറിച്ചു എന്നുള്ളൊരു പ്രതീതി ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്താ അമ്പയറുടെ തീരുമാനം എന്തുവാണെന്നുള്ളത് നമ്മൾ കണ്ടിരിക്കുക. വലിയൊരു സസ്പെൻസ്, സിനിമയൊക്കെ കാണുന്നതിനേക്കാൾ സസ്പെൻസാണ്. പത്രക്കാർക്കാണെങ്കിൽ തലവേദനയെ കൊടുത്തും പോയി, പലതവണ കൊടുത്തും പോയി. കുറേ നാളുകളായിട്ട് ഇതൊന്ന് വായിച്ചു നോക്കിയാൽ ചിരി വരും, ഇപ്പോൾ മാറ്റി ഇപ്പോൾ മാറ്റി, ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്കും സ്വാഭാവികമായിട്ടൊരു മാറ്റം കാണാനുള്ള കൊതിയൊക്കെ ഉണ്ടാവും. പക്ഷേ മാറ്റത്തിനുള്ള ഒരു അന്തരീക്ഷം കാണുന്നുമല്ല. ക്ലിഫ് ഹൗസിൽ നിന്ന് മര്യാദകേട് കാണിച്ചു എന്ന് പറഞ്ഞ് ആക്ഷിപ്തരാകുകയും ചെയ്തു. ഇപ്പോൾ വല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോൾ മാധ്യമങ്ങളും അതുപോലെ സി പി ഐ. സി പി ഐക്ക് വന്നിട്ടുള്ളതുപോലെ ഒരു എളുപ്യത മാധ്യമങ്ങൾക്കും വന്നിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ തന്നെ നമുക്ക് കാണാം, വരുന്നത് വരുന്നതിൻ്റെ വഴിയിൽ തടയില്ല എന്നാണല്ലോ പറയുന്നത്. വരാനുള്ളത് വഴിയിൽ തടയുകയില്ല. അങ്ങനെ നമുക്കൊരു ഒരു നിർമ്മമായിട്ടും നിസ്സംഗമായിട്ടും കാണാം, വരുമ്പോൾ കാണാം എന്ന് വിചാരിച്ച് ഇരിക്കുകയേ നിവൃത്തിയുള്ളൂ.